മനുഷ്യന് ആവശ്യമുള്ള സാധനം കേട്ടോ. നൂറ് രൂപ ബുക്കാണ് നമ്മൾ 50 രൂപയിൽ തരും. ആ വരുമ്പോൾ എൻ്റെ 500, 1000, 2000, 3000 ബുക്ക് വാങ്ങിച്ചത് അവൻ്റെ വായിക്കണത് ലവ് തിയറട്ടിക്കലി കേട്ടോ. നമസ്കാരം, ഞാൻ ചെയ്തു ഇന്ന് എത്രയും മാസങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു വ്ലോഗായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത്. ഞാനിന്ന് നിൽക്കുന്നത് പബ്ലിക് ലൈബ്രറിയുടെ മുമ്പെയാണ്. ഇന്നത്തെ വ്ലോഗിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് സെക്കൻഡ് ഹാൻഡ് ബുക്ക്സ്, ബ്രില്യൻ ബുക്ക്സ്, ഏകദേശം നല്ല വില കുറച്ച് കിട്ടുന്ന ഒരു സ്ഥലം നിങ്ങളൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇത് എല്ലാവർക്കും വേണ്ടത്തോളം എല്ലാവർക്കും ഏകദേശം അവർക്കൊക്കെ അറിയാമെന്നുള്ള ഒരു സ്ഥലമാണ്. എന്നിരുന്നാൽ പോലും എനിക്ക് ആ സ്ഥലത്തോടൊന്ന് സഞ്ചരിക്കണമെന്ന് തോന്നും. കുറേ അറിവുള്ള കാര്യം രാവിലെ മുതൽ രാത്രി വരെയും പുസ്തകങ്ങളുടെ ഇടയിലുള്ള കുറേ മനുഷ്യരാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവരുടെ അറിവെന്ന് പറഞ്ഞാലും ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു അറിവാണുള്ളത്. ഏത് പുസ്തകത്തിനെക്കുറിച്ച് ചോദിച്ചാലും ഇവർക്ക് വാതോരാതെ സംസാരിക്കാൻ പറ്റുന്ന ആളാണ്. അപ്പം ജസ്റ്റ് ഇന്നത്തെ വ്ളോഗ് സ്പെഷ്യൽ ആയിരിക്കുമെന്ന് ഞാൻ ചിന്തിക്കുന്നു. നമുക്ക് ആ വ്ളോഗിലൂടെ നമുക്ക് പോവാം. ഓക്കെ, കമോൺ. മോട്ടോർ സൈക്കിൾ ഡയറീസ്, അതാ മലയാളികൾ എല്ലാ കാലവും ഇഷ്ടപ്പെടുന്ന ഒരു റൈറ്ററിൻ്റെ ബുക്കായത്. അദ്ദേഹത്തിൻ്റെ മികച്ച ഒരു കൃതി പാത്തുമ്മയുടെ ആട്, ബഷീർ. സത്യം പറഞ്ഞാലേ, ജീവിതത്തിൽ നിങ്ങളെ വിഷമിച്ചൊക്കെ ഇരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ വളരെ ദുഃഖമായിട്ടും എന്താ പറയാൻ മാനസിക സമ്മർദ്ദമൊക്കെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ വെറുതെ ഈ വഴിയൊന്ന് പാസ് ചെയ്യാം, മനസ്സിലല്ലേ. ഇത് ഇതൊന്ന് ഇറങ്ങി നമ്മൾ ഇതുവഴി പോകുമ്പോൾ തന്നെ കുറേ പുസ്തകങ്ങൾ നമ്മളെ അറ്റൻഷൻ എന്ന് പറയാം നേടിയെടുക്കാൻ ശ്രമിക്കുന്നവരുണ്ടാവും. അതിൽ ചിലപ്പോൾ ഒരെണ്ണമെങ്കിലും നമുക്ക് പുസ്തകം വായിച്ച് വാങ്ങിക്കുമായിരിക്കും. കാര്യം ഈ ഇതേപോലുള്ള ബഷീറിൻ്റെ പുസ്തകമൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടാവാം. പക്ഷേ ഞാൻ പറഞ്ഞത് വിഷമിച്ചൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇതുവരെ ഞാൻ ഇറങ്ങാറുണ്ട്, വിഷമമൊക്കെ എല്ലാവർക്കും ഉള്ളതാണല്ലോ. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ വല്ല പുസ്തകങ്ങളും വാങ്ങിച്ച് വായിക്കാറുണ്ട്. ചിലപ്പോൾ ഒരു മോട്ടിവേഷണൽ ബുക്കായിരിക്കാം അത്. ഇവിടെ ഇപ്പം നമ്മൾ വളരെ എത്ര ദിവസമായി ഈ ഏരിയയിൽ വന്നിട്ട്? പത്ത് വന്ന എത്ര ദിവസമായി? 15 ദിവസമായി. ഇതിപ്പോൾ ഗവൺമെൻറ് ചെയ്തിട്ടാണോ നമ്മൾ ഇതിലാണോ ഈ ഒരു നമ്മളിത് ചെയ്യുന്നത്? ഇത് വേറെ വാടക അങ്ങനെയൊന്നും അടുത്ത ഒന്നുമില്ല. ക്രിസ്തായതുകൊണ്ട് അവരിങ്ങനെ എടുത്തുകൊണ്ട് പോകാൻ പറയുന്നത് ഇരിക്കാൻ പറ്റുന്നത് സൗത്ത് പോലുള്ള കാര്യമായ. ഇതിപ്പം പൊതുവേ നമുക്ക് എങ്ങനത്തെ പുസ്തകങ്ങളാണ് ഇവിടെ കൂടുതൽ സെയിലുള്ളത്? അങ്ങനെ അതിലുണ്ടോ സ്റ്റഡി ബുക്കുകളൊക്കെ തന്നെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി മലയാള ദിവസം എന്താ പുസ്തകങ്ങളും പോകും? IAS പഠിക്കുന്നവരവരെ വന്ന് വാങ്ങിയതാണ്. പൊതുവെ ഞാൻ ഇവിടെ നോക്കുമ്പോഴേ ആക്ച്വലി നിങ്ങൾ ഇവിടെ ഉള്ളവരൊക്കെ ഭയങ്കര അറിവുള്ളവരാണ്. ഈ പുസ്തകങ്ങളായിട്ട് നിങ്ങൾ ഞാൻ തന്നെ വന്ന് വാങ്ങി ബുക്ക് വാങ്ങി പുസ്തകം വാങ്ങിക്കുമ്പോൾ നിങ്ങൾ ഒരു പുസ്തകം ഇല്ലെങ്കിൽ അതിനകത്ത് 10 പുസ്തകം അടുത്ത പറയാണ്. ഇതെങ്ങനെയാണ് ഇത്? ഇതെല്ലാവരും ആക്ച്വലി വിദ്യാഭ്യാസം ഉള്ളവരാണോ ഇവിടെ നിൽക്കുന്നത്? വിദ്യാഭ്യാസം ഉള്ളതെന്നല്ല, ഒരു ബുക്കിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നതാണ്. അതായത് കുട്ടി വരുമ്പോൾ നമ്മൾ ആദ്യം ഒരു ബുക്ക് ഇത് വായിക്കുമ്പോൾ അവർക്ക് ആ വിഷയം സംബന്ധിച്ച് വേറെ ഏതെങ്കിലുമൊക്കെ ബുക്കുകൾ ആവശ്യമുള്ളത് കൊണ്ടാണ് നമ്മൾ ചോദിക്കും. അപ്പോൾ അവരത് പറയും. പറയുമ്പോൾ നമ്മളത് മെമ്മറിയിൽ വെച്ച് അടുത്ത ആൾ വരുമ്പോൾ നമ്മൾ ആ ബുക്കെടുത്ത് കാണിക്കും. അങ്ങനെ അങ്ങനെ കേട്ടറിവ് കേട്ടറല്ലേ അങ്ങനെ കേട്ടറിവാണല്ലേ. പക്ഷേ അതൊക്കെ മെമ്മറി വയ്ക്കാം നമ്മളെ മെമ്മറി തന്നെ. അല്ല, കാര്യം ഒരു പുസ്തകം ഇല്ലെങ്കിൽ അടുത്തൊരു പുസ്തകം, അല്ലെങ്കിൽ അതുമില്ലെങ്കിൽ അതിനടുത്ത പുസ്തകം, ഇങ്ങനെ കാണിച്ചു പോകും. പിന്നെ വേറൊരു കാര്യം എനിക്ക് മനസ്സിലായത് നിങ്ങൾ തമ്മിലെല്ലാം ഒരു ഐക്യം ഉണ്ടെന്നുള്ളത്. ഇവിടെ ഒരു പുസ്തകം ഇല്ലെങ്കിൽ നിങ്ങൾ ഒരാൾ ഓണാണോ പറയുക അല്ലേ? അപ്പുറത്തോടെ ഒരാളാണ്. പേരേതാണ്ട്? പേരെന്താണ്? ഹബീബ്. ഹബീബോ? ഹബീബ്. എവിടെ താമസം? എവിടെയാണ്? ഞാൻ ഇവിടെ ഭീമാപള്ളി വരും. ഭീമാപള്ളി. ഇതെങ്ങനെയാണ് ആക്ച്വലി വരുമാനമുള്ള ഒരു ഫീൽഡാണോ ഈ പുസ്തകം? ഇവിടെ തന്നെ ഉണ്ട്. ബോറൊന്നും അടിക്കാറില്ല? എന്താ അങ്ങനെയൊന്നുമില്ല. ആൾക്കാർ വരും, ബുക്കുകൾ വിൽക്കാതെ ഒരു രസമാണ്. നമുക്കൊരു സന്തോഷമുള്ള ഒരു ഇവിടെ കൂടെ പോകാൻ പറ്റണമെന്നുള്ള ആള് പറയുന്നത് ഇവിടെ കൂടെ വിളിക്കണം. വണ്ടി കൊണ്ട് ഓരോന്ന് ഓരോ ഇരുത്തര ഓരോ അതിർത്തി പോലെ ഓരോ സ്ഥലങ്ങൾ ഓരോ ഒരുത്തര ആരടുത്താണോ ചേരുന്ന അവർക്കാണ് കച്ചവടം നടക്കുക. അപ്പൊ നമ്മൾ വിളിച്ചാളെങ്കിൽ വന്ന കാര്യം നമ്മൾ കച്ചവടം നടക്കുക. എന്റെ തന്നെ അപ്പുറത്തെ ആയിട്ട് അവരുടെ അല്ല. ഇവിടെ നേരത്തെ ഞാൻ നോക്കിയപ്പോൾ ലേഡി താഴെ നിന്ന് കുറച്ച് പുസ്തകങ്ങൾ തന്നിങ്ങനെ പറഞ്ഞുണ്ട്. അപ്പൊ ഇവിടെ ഇങ്ങനെ അപ്പുറത്തെ കടയിൽ വന്നു തോന്നി. നമ്മളും പുസ്തകമല്ല വെച്ചാൽ ഇവിടെ വന്ന് നോക്കിയിട്ട് പോയിക്കോ. എനിക്ക് ചിലവർ വിളിക്കുന്ന വരവില്ല. അവരില്ല ആദ്യം അപ്പുറത്തെ കടയിൽ എവിടെയെങ്കിലും വിളിക്കുന്ന അങ്ങനെ വരുമ്പോ നമ്മള് പറയാം. ഓ ചുമ്മാ കാണും. വരൂ. ഹലോ, ബുക്കാണ് നോക്കിയിട്ട് വരാൻ? സ്റ്റോറി ബുക്കാണ്. ഇവിടെ ഇപ്പോൾ കട ഇതാണ് കടയല്ലേ ആദ്യത്തെ കട? ഓ അല്ലേ, ഈ ആദ്യത്തെ കട ആയത് നല്ലതാണോ? ഡയറി കുറച്ച് നല്ലതാണെന്ന് വെച്ചാൽ ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ആൾക്കാർ വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് കയറിയിട്ടാണ് പോകുള്ളു. സാധാരണ ചിലരൊക്കെ വണ്ടി അവിടെ കൂടെ അപ്പുറത്തേക്ക് കൊണ്ട് വയ്ക്കുന്നത്. ഞാനേക്കാ പറയാം, നമുക്ക് അങ്ങനെയുള്ള കച്ചവടം പറ്റൂ ഇല്ല.
നമ്മളിവിടെ എത്ര കടകളുണ്ട്? എല്ലാം 30 കട. ടോട്ടൽ ഇതോട്ടാ അങ്ങനെ വരാൻ 30 കടയുണ്ട്. അയ്യോ അയ്യോ, ബാലസാഹിത്യ കടകളാണ്. ഇപ്പൊ നമ്മുടെ MBBS സ്റ്റുഡൻസ് ആയാലും അല്ല IAS ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവരായാലും ഏതായാലും ഇവിടെ വരാതെ വെള്ളത്തുള്ളവരാണെങ്കിൽ വെള്ളത്ത് പഠിക്കാൻ വരുന്നവരാണെങ്കിൽ ഈ ഒരു സ്ഥലത്ത് ടച്ച് ചെയ്യാതെ പോകാൻ പറ്റില്ല. ഇത് അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. Becoming. ബാഹുബലി ശിവകാമിയുടെ ഉദയം. ഇപ്പം ഈ പുസ്തകത്തിന് എഴുതിക്കാൻ 499 രൂപയാണ് കേട്ടോ. ഇത് മിക്കവാറും 150 രൂപയ്ക്ക് കിട്ടുമായിരിക്കും. ഇതേ ഒരു കാര്യം കാണിച്ചാ, ഇത് യൂഫ് ക്യാൻ വിൻ എന്ന ബുക്ക് ശിവകരയുടെ. ഇത് എൻ്റെ ജീവിതത്തിൽ, അതായത് എറൗണ്ട് ഒരു 25-26 വർഷം മുമ്പേ, ആ സമയത്ത് ഞാൻ പുസ്തകങ്ങളൊക്കെ ആദ്യം വാങ്ങിച്ചു തുടങ്ങുന്ന കാലഘട്ടത്തിൽ, അന്ന് ഫസ്റ്റ് പുസ്തകങ്ങൾ വായിച്ചതിൻ്റെ കൂട്ടത്തിൽ വായിച്ചിട്ടുള്ളൊരു ബുക്കാണ് യൂഫ് ക്യാൻ വിൻ എന്ന് പറഞ്ഞ പുസ്തകം. നല്ല പുസ്തകമാണ്. ഇത് സ്റ്റാർട്ടപ്പിനുള്ള ബുക്കാണ്. കാര്യം പൊതുവേ തോന്നി കഴിഞ്ഞാൽ പുസ്തകങ്ങൾ വായന തന്നെയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ട ഒരു കാര്യം. ഡെവലപ്പാവുന്ന മനുഷ്യൻ ഡെവലപ്പാവുന്നത് വായനയിലൂടെ തന്നെയാണ്. ഇവിടെ ഉള്ളതിൻ്റെ അതിലിരിക്കുന്നതിൻ്റെ പകുതി വിലയാണ് ബുക്കിൻ്റെ പുസ്തകങ്ങൾക്ക്, അങ്ങനെയാണോ? ഹാഫിന്. അപ്പം തിരിച്ച് നമ്മൾ കൊണ്ടുവരുമ്പം അതിൻ്റെ പകുതി കരുത്. അത് ഇപ്പം 500 ബുക്കാണ്, നമ്മൾ 50 രൂപ തരും. ആ തിരിച്ച് 25 രൂപ അല്ലേ. കാര്യം ഇവിടുത്തെ പല പുസ്തകങ്ങളും നമുക്ക് എന്താ പറയുക, സാധാരണ പുതിയ പുസ്തകങ്ങൾ കിട്ടുന്ന ആ ഷോപ്പിൽ പോയാൽ കിട്ടണമെന്നില്ല. അപ്പം ഏറ്റവും പഴക്കമുള്ള ബുക്കുകൾ വരെ ഇവിടെ കിട്ടാറുണ്ട്. ചിലയിടത്തൊക്കെ താളിയോല വരെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ പല കടകളിൽ. ഇത് മനുഷ്യന് ആവശ്യമുള്ള സാധനം കേട്ടോ, ഹൗ ടു വിൻ എനി ആർഗ്യുമെൻ്റ് എന്നുള്ളത്. കാര്യം ഇപ്പോൾ പൊതുവേ നമ്മുടെ തെറ്റാണെങ്കിലും നമ്മളെങ്ങനെ ഒരു ആർഗ്യുമെൻ്റ് വിൻ ചെയ്യാന്നുള്ളതായിരിക്കും ചിലപ്പോൾ ഇത് പഠിപ്പിക്കുന്നത്, എനിക്കറിയത്തില്ല. നേഴ്സിങ്ങിനായാലും MBBS സ്റ്റുഡൻസ് ആയാലും MD ആയാലും എല്ലാവരും വന്നേ പോകും കേട്ടോ. സീക്രട്ട് മിഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇഷ്ടപ്പെടുന്നവരിത് വായിക്കുന്ന സാധനമാണ്. മസാദ് കേട്ടോ, ഇസ്രായേലിൻ്റെ സീക്രട്ട് മിഷൻ സർവീസ് ചെയ്യുന്ന മസാദ്. ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് ഷോപ്പിലാണ് ആദ്യം സംസാരിച്ചിട്ടുള്ളത്. ഇത് ഫൈനൽ ഷോപ്പാണ്. ഏകദേശം 30 കടകളാണ് ഈ ഏരിയയിലുള്ളത്. ഇത്രയൊക്കെയാണ് ഇത്. കാര്യം കൂടുതലൊന്നും പറയാൻ ആഗ്രഹിച്ചിട്ടില്ല ഇന്ന്. ജസ്റ്റ് ഒന്ന് ഇതുവഴി ഒന്ന് കടന്നു പോകാൻ ആഗ്രഹിച്ചേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ഈ ബ്ലോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് ഷെയർ ചെയ്യുക, ഫസ്റ്റ് ലൈക്ക് ചെയ്യുക. ഓക്കെ, വീണ്ടും കാണാം. ബൈ.